സ്റ്റാഫുകളുടെ കാര്യത്തിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ രാജ്ഭവനിലെ കാര്യമൊക്കെ തന്നെ തേടുന്നു, അതൊന്നും നിഷേധിക്കുന്നില്ല. അത്തരത്തിൽ എന്തൊക്കെ നിലപാടുകളിലേക്കാണ് ഗവർണർ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്ന നടപടിയെ വിമർശിക്കുന്ന ഗവർണർക്ക് സ്റ്റാഫുകളുടെ ഒരു വലിയ പട തന്നെ രാജ്ഭവനിലുണ്ട് എന്ന രാഷ്ട്രീയ വിമർശനം ഇതിനോടകം പുകയുകയാണ്. വലിയ രോഷപ്രകടനം ഭരണ പ്രതിപക്ഷത്തുണ്ട്. ഈ ഇതിനുള്ള ഇതിന് പിന്നാലെയാണ് രാജ്ഭവൻ രാജ്യത്തെ വിവിധ മറ്റ് രാജ്ഭവനുകളിൽ എത്ര സ്റ്റാഫുകൾ ഉണ്ട് എന്ന വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്നലെ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച കത്ത് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മറ്റ് രാജ്ഭവനുകൾക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ, അതായത് എത്ര തസ്തികകളാണുള്ളത്, ഏതൊക്കെ തസ്തികകളാണ്, ഇത് ഈ നിയമനത്തിൻ്റെ രീതി, സ്ഥിര നിയമനം, താൽക്കാലിക നിയമനങ്ങൾ എത്ര തുടങ്ങിയ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിലൂടെ ഗവർണർ ലക്ഷ്യമിടുന്നത് ഈ കേരള രാജ്ഭവനിൽ ആവശ്യത്തിൽ അധികം സ്റ്റാഫുകളുണ്ടോ മറ്റ് രാജ്ഭവനെ അപേക്ഷിച്ച്, ഇനി കൂടുതലുണ്ടെങ്കിൽ അതിന് അത് കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇത്തരം വിമർശനങ്ങൾക്ക് വാടപ്പിക്കാം എന്ന തന്ത്രം തന്നെയാണ് ഇതിലൂടെ രാജ്ഭവൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ഗവർണർ ഈ മറ്റ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ട്. അതായത് 157 സ്റ്റാഫുകളാണ് ആകെ രാജ്ഭവനിലുള്ളത്. അത് സർക്കാർ രേഖകൾ പ്രകാരം തന്നെ ഇതാണ് സ്ഥിര നിയമനമുള്ളത്. ഇതിൽ തന്നെ 5 പേരെ മാത്രമാണ് തനിക്ക് നിയമിക്കാൻ അധികാരമുള്ളത്. അതായത് തനിക്ക് അധികാരപ്പെട്ടത് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്ന് വിശദീകരിക്കുന്നതിലൂടെ തൻ സ്റ്റാഫ് നിയമനത്തെക്കുറിച്ച് തനിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയമായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ്. ഒപ്പം തന്നെ ഈ പുതിയ ബെൻസ് കാർ, നിലവിൽ ഗവർണർ ഉപയോഗിക്കുന്നത് ഇ ക്ലാസ് ബെൻസാണ്. ഇതിന് പകരമായി പുതിയ SUV മോഡൽ ബെൻസ് വേണം എന്ന ആവശ്യം സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. താൻ ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇത്തരം ഒരു ആവശ്യം, അതായത് പ്രോട്ടോകോൾ പ്രകാരം 100,000 കിലോമീറ്ററിലധികം ഓടിക്കഴിഞ്ഞാൽ VVIP കളുടെ വാഹനം മാറ്റി പുതിയ വാഹനമാക്കാം. എന്നാൽ അത്തരമൊരാവശ്യം രാജ്ഭവൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഉന്നയിച്ചപ്പോൾ തന്നെ ഇത് ഇത്തരം വാഹനം ഓടിക്കുന്നതിന് അപകടകരമായ സ്ഥിതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം, എൻ്റെ മുന്നിലേക്ക് ഫയൽ വിടേണ്ട കാര്യമില്ല. അതായത് താൻ പുതിയ കാർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഗവർണർ വിശദീകരിക്കുന്നത്. താനിപ്പോൾ ഉപയോഗിക്കുന്നത് ഭാര്യയ്ക്ക് അനുവദിച്ച കാറാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഏതായാലും പുതിയ കാർ സർക്കാർ അനുവദിച്ചാൽ അത് സ്വീകരിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ സ്വീകരിക്കില്ല എന്നൊരു നിലപാട് ഗവർണർ വിശദീകരിക്കുന്നുമില്ല. ശ്രീ പ്രശാന്ത് കൃഷ്ണയാണ് ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്.